നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപകടം മുൻപിൽ ജനജീവിതം. എന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉൾപ്പെടുന്ന, അതായത് വയനാട്ടിലെ പല ജനങ്ങളും വളരെയധികം പ്രതിസന്ധിയിലാകാൻ സാധ്യതയുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ട്, സുപ്രീം കോടതി അതിനെതിരെ ഒരു നിയമം പാസ്സാക്കാൻ പോവുകയാണ്. അപ്പം ഒരു ബഫർ സോൺ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മുടെ നാട്ടിലെ ജനവിഭാഗം മാറുമ്പോൾ നമ്മൾ അത്രത്തോളം വേദനാജനകമായിട്ട് നമ്മളതിനെ ഒരു ഇരയായി മാറുമെന്നുള്ളത് അതിവിദൂരമല്ലാത്ത ഒരു കാഴ്ചയായിട്ട് നമ്മൾ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ചിലപ്പോൾ നമ്മൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ. ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശമടങ്ങുന്ന സ്ഥലമെല്ലാം ബഫർ സോണിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നതും അതിനെതിരെ നിയമങ്ങളും കാര്യങ്ങളും നടപടികളും ഉണ്ടാകുന്നതും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പം അത് ഏത് രീതിയിൽ നമ്മളെ ബാധിക്കുമെന്നുള്ളത് ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കമൻറ്റുകളും നിങ്ങളുടെ വീക്ഷണങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മറക്കരുത്. കേരളത്തിലെ 23 വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ അന്തരീക്ഷ പരിധിയിൽ ബഫർ സോൺ എന്ന ഓമന പേരിൽ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തുന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലോ ഗ്രാമങ്ങളിലോ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. നിലവിൽ ബഫർ സോണിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി ജനങ്ങൾ വേണ്ടത്ര ബോധവാന്മാരുമല്ല. പ്രഖ്യാപനം റദ്ദാക്കുക തന്നെ വേണം. നിയമപരവും സാമൂഹികവും രാഷ്ട്രീയവുമായി ഒന്നിച്ച് മുന്നേറിയാൽ മാത്രമേ ഇതിന് ഒരു പരിധിവരെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശപ്രകാരം ഏകവിളത്തോട്ടങ്ങൾ നമുക്ക് അന്യമായി തീരുമെന്നുള്ളത് വസ്തുതയാണ്. വയനാടിൻ്റെ മനോഹാരിത വിളിച്ചോതുന്ന തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും നമുക്ക് അന്യമായി തീരുമെന്നുള്ളത് വസ്തുത തന്നെ. അതുപോലെ തന്നെ ജനിതക മാറ്റം വരുത്തിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ ഈ മേഖലയിൽ ഉപയോഗിക്കുക അസാധ്യമായിത്തീരും. ഒരു കാലഘട്ടത്തിൽ കർഷകരെ പിടിച്ചു നിർത്തിയ റബ്ബറും ഇനി ഓർമ്മകളിൽ മാത്രം. ഏകവിളത്തോട്ടങ്ങൾ അപ്രത്യക്ഷമാകുന്നതിലൂടെ കുരുമുളകും ഇനി ഓർമ്മയാകും. കപ്പ, ചേന, ഇഞ്ചി, വാഴ തുടങ്ങിയ നാടൻ വിളകൾ നിരോധിക്കപ്പെട്ടേക്കാം. കാരണം മലഞ്ചെരിവിലെ കാർഷിക വൃത്തികൾ നിയന്ത്രണ വിധേയമാണ്. EFL ആക്ട് പ്രകാരം 1 രൂപ പോലും നഷ്ടപരിഹാരം നൽകാതെ കൃഷി ചെയ്യാത്ത കൃഷിസ്ഥലങ്ങളും കാടുകയറിയ കൃഷിഭൂമികളും സർക്കാരിലേക്ക് പിടിച്ചെടുക്കുവാനും വനമാക്കി മാറ്റുവാനും ഈ നിയമപ്രകാരം സാധ്യമാകും. നിലവിലുള്ള കൃഷികൾ തുടരുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ വരുമെന്നിരിക്കെ മത്സ്യകൃഷി, കന്നുകാലി വളർത്തൽ എന്നു തുടങ്ങി വിവിധ തരം ഫാമുകളും ഈ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായിത്തീരും. അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകും. വീട് നിർമ്മാണം, റോഡ് വികസനം, വാണിജ്യ ആവശ്യത്തിനായുള്ള കെട്ടിട നിർമ്മാണം എന്നിവ പൂർണ്ണമായും നിലയ്ക്കും. പുതിയ വൈദ്യുത കണക്ഷൻ, ടെലികമ്യൂണിക്കേഷൻ എന്നിവ ഈ മേഖലയിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഉപകാരപ്രദമാകുമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. കോമൺവാലിയുടെ പുതിയൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്, മെൽവിൻ.